ഒക്ടോബർ മാസത്തിൽ നടത്തുന്ന ജപമാല 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 യുദ്ധത്തിലാണല്ലോ നമ്മൾ ഓരോരുത്തരും ഈ നാളുകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒന്നിച്ചു ചേരുമ്പോൾ സന്ദേശം പല വ്യക്തികളും തരുന്ന കടന്നു വരുന്നു ണല്ലോ നമ്മളോരോരുത്തരും ആവശ്യപ്പെടുന്നു പല നിറത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു പൂക്കളുമായിട്ട് മാതാവ് വരുന്നു ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ധാരാളം സന്ദേശങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഈ നാളുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ജപമാല ചൊല്ലാനായിട്ട് തീരുമാനിച്ച എല്ലാ വ്യക്തികൾക്കും അതിനുള്ള കൃപ ലഭിക്കുന്നുമുണ്ട് നമുക്കൊരു വചനം നോക്കാം വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടിയിൽ നിലയുറപ്പിച്ചു സർപ്പം കോപിക്കാൻ കാരണമെന്താണ് വളരെ വ്യക്തമാണ് അമ്മ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു അമ്മ തൻ്റെ മക്കളെ എങ്ങനെയെല്ലാം സംരക്ഷിക്കുന്നു കാക്കുന്നവരായിട്ട് അതുപോലെ സാക്ഷ്യം വഹിച്ച് യേശുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നവരായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു അതുകൊണ്ടാണ് സർപ്പം കോപിച്ചത് ആ കാക്കുന്നവരും സാക്ഷ്യം വഹിക്കുന്നവരുമായ വ്യക്തികളുടെ അടുത്തേക്ക് എത്തിപ്പെടാനായിട്ട് പിശാജിന് സാധിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് വരുമ്പോൾ പിശാജ് അനങ്ങാതെ മണൽത്തിട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് പിശാജ് ദേഷ്യപ്പെടുവാനുള്ള വേറെയും ചില കാരണങ്ങളുണ്ട് അത് വെളിപാട് പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട് ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് അറിഞ്ഞ പിശാജ് അരിശം പൂണ്ട പിശാജ് ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സമയത്തെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ട് പിശാജിന് എന്നാൽ വചനം പറഞ്ഞതാണ് സമയത്തെക്കുറിച്ച് അതും ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പിശാചിന് അറിയാം അതുകൊണ്ടാണ് പിശാജ് അരിശം പൂണ്ട് പൂണ്ടിറങ്ങിയിരിക്കുന്നത് അതുമാത്രമല്ല അവൻ പരാജയപ്പെട്ടവനാണ് അവൻ സ്വർഗത്തിൽ പരാജയപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് അവനെ ആട്ടിയിറക്കി ഭൂമിയിലേക്ക് വിട്ടു ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോഴോ അവനെ വീണ്ടും പരാജയം യേശു ക്രിസ്തു കുരിശിലൂടെ അവനെ പരാജയപ്പെടുത്തി അപ്പോൾ വീണ്ടും പരാജയം ഇതാ അതെല്ലാം പോരാഞ്ഞിട്ട് അമ്മ പരിശുദ്ധ അമ്മ ഓടി നടന്ന് തൻ്റെ മക്കളെയെല്ലാം ഒന്നിച്ചു കൂട്ടി സംരക്ഷണം നൽകുന്നു ഇതെല്ലാം കണ്ട് വളരെ കോപിച്ചിരിക്കുന്ന പിശാചിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു വചനം നോക്കാം ഒന്ന് പത്രോസ് അഞ്ച് എട്ടിൽ പറയുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നു നോക്കിക്കേ നമുക്കൊരു ശത്രുവേ ഉള്ളൂ ആരാ ശത്രു അത് പിശാജ് മാത്രമാണ് ആ പിശാജ് ഓടി നടക്കുകയാണ് എങ്ങനെയാണ് ഏതുപോലെ അലറുന്ന സിംഹത്തെ പോലെ സിംഹം എപ്പോഴാണ് അലറുക ഇര പിടിക്കാൻ നേടത്ത് സിംഹം അലറുമ്പോൾ മറ്റ് ജീവികൾ ഓടും ആ ഓടുന്ന ഓട്ടത്തിൽ സിംഹം പിടിച്ചു തിന്നും ഇതുപോലെ മറ്റുള്ള മനുഷ്യരെ പിടിക്കാനായിട്ട് അലറിക്കൊണ്ട് വരുന്ന പിശാചിനിയാണ് വചനം പറയുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് രണ്ട് കുറവും ദിവസം പതിനാ പതിനൊന്ന് നാലിൽ പറയുന്നുണ്ട് പടയപ്പെടേണ്ട പിശാചു പോലും പ്രഭാവപൂർണനായ മാലാഖിയായി വേഷം കെട്ടാറുണ്ടല്ലോ എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നുണ്ട് എല്ലാം നല്ലതാണ് എല്ലാം അറിവ് പകർന്നതാണ് ഈ സാധനങ്ങൾ പോലും ഈ ആധുനിക വസ്തുക്കൾ പോലും പിശാജ് ചിലപ്പോൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കാം അതിലൂടെ കടന്നു വരുന്ന പിശാചിനെ ഒരു നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയല്ല അതിലൂടെ കടന്നു വരുന്ന തിന്മകൾ പ്രഭാവപൂർണ്ണാനായ മലാഖയായിട്ട് അവിടെ കടന്നു വരുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പതിനൊന്നാം പിയൂസ് പാപ്പ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് പിശാജിനെ ആട്ടി ഓടിക്കുന്നതിന് ഒരുവനെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് തക്ക ശക്തിയുള്ള ആയുധമാണ് ജപമാല ജപമാല ആയുധമാണെന്ന് പറയുന്നു ആ ആയുധത്തിൻ്റെ ശക്തി എന്താണെന്ന് പതിനൊന്നാം പിയുസ് മാർപ്പ പറയാണ് എന്ത് പിശാജിനെ ആട്ടി ആട്ടിയോടിക്കുന്നതിന് പാപത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതിന് ശക്തിയുള്ള ആയുധമാണ് ജപമാല എന്ന് പറയുന്നു ആൻഡ്രിയൻ ആറാമൻ പാപ്പ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സാത്താൻ എതിരെയുള്ള യു ചാട്ടവാറാണ് ജപമാല അപ്പോൾ ഈ ഒരു ലോകത്തിൽ നമ്മൾ യുദ്ധത്തിൻ്റെ രംഗത്താണ് ആ യുദ്ധത്തിൽ നമുക്ക് ആയുധങ്ങളൊന്നുമില്ല ആയുധങ്ങളില്ലാഞ്ഞിട്ടല്ല ആയുധങ്ങളെക്കുറിച്ച് അറിയത്തില്ലഞ്ഞിട്ടാണ് ഇത് നമുക്കൊരു ആയുധം തരികയാണ് ഒരു ചാട്ടവാറ തരികയാണ് അത് മറ്റൊന്നുമല്ല ജപമാല ഈ ജപമാലയിൽ വചനങ്ങളുണ്ട് ഈ ജപമാലിയിൽ യേശുവിൻ്റെ നാമമുണ്ട് ഈ ജപമാലയിൽ ദൈവസ്തുതികളുണ്ട് ഇതെല്ലാം പിശാചിനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷത്തിൽ എട്ടാമധ്യായം പതിനാറാമത്തെ വാക്യം അശുദ്ധാത്മാക്കൾ ബാധിച്ച വ്യക്തികൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ യേശു അശുദ്ധാത്മാക്കളെ വചനം ഉപയോഗിച്ച് പുറത്താക്കി ഈ ജപമാലിയിൽ വചനം കാണാൻ വേണ്ടി സാധിക്കും ജപമാലയിലെ വചനം ഏതാണ് നമുക്ക് ജപമാലയിലെ വചനം നോക്കാം നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി എന്നത് വചനമാണ് അത് ദൈവം പറഞ്ഞുകൊടുത്ത് അയച്ചുവിട്ട വചനമാണ് തൻ്റെ മാലാഖയിലൂടെ അതുമാത്രമല്ല ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥന ചൊല്ലുന്നു അതും വചനമാണ് അപ്പോൾ വചനം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയാണ് ജപമാല അത് അവസരത്തിൽ ജപമാലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമം എവിടെ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത് അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവതാവുന്നു അവിടെ ഈശോ എന്ന നാമമുണ്ട് ഈശോ എന്ന നാമം പിശാചിന് ഭയമാണ് അപ്പോൾ സ്വല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം പൗലോസും സീലാസും പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഒരു സ്ത്രീയെ ഒരടിമ പെൺകുട്ടി ഭാവി പ്രവചനം നടത്തുന്ന പെൺകുട്ടി തൻ്റെ യജമാനിന് ധാരാളം സമ്പത്ത് കൊണ്ട് കൊടുക്കുന്ന സ്ത്രീയെ ആ സ്ത്രീയെ പൗലോസിനെയും ശ്രീലാസനെയും കൊണ്ട് ഉറൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി ഇതാ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ ഇതാ കടന്നു വരുന്നു അവനിതാ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു മനുഷ്യൻ പെടുന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണ് അവനിതാ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു ഇത് പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ പൗലോസ് അസ്വസ്ഥനായി പൗലോസ് പറഞ്ഞു ഇതാ ആത്മാവേ അവളിൽ ബാധിച്ചിരിക്കുന്ന ദുഷ്ടാത്മാവേ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാനായിട്ട് ഞാൻ ആജ്ഞാപിക്കുന്നു അപ്പോൾ അവളിൽ നിന്നുള്ള ദുരാത്മാവ് വിട്ടുപോയി ഇതാ യേശുവിൻ്റെ നാമത്തെ ഭയപ്പെടുകയാണ് പശാജ് വീണ്ടും നമുക്ക് ഈ ജവമാലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ദൈവസ്തുതികൾ ധാരാളം ദൈവസ്തുതികളുണ്ട് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ദൈവസ്തുതിയാണ് അതുകൂടാതെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നു എന്നത് ദൈവസ്തുതിയാണ് അപ്പോൾ ദൈവസ്തുതികൾ അടങ്ങിയതാണ് ജപമാല അപ്പോൾ ജപമാലിയിൽ വചനമുണ്ട് ജപമാലിയിൽ യേശു എന്ന നാമമുണ്ട് ജപമാലിയിൽ ദൈവസ്തുതികളുണ്ട് എന്നുവെച്ചാൽ പിശാജിന് അടുത്തു വരാൻ പറ്റാത്ത ഇഷ്ടമില്ലാത്ത ഒരു വലിയ ആയുധമാണ് ഈ ജവമാലയെന്ന് ഒരു ഡോക്ടർ എം ഡി ഡോക്ടറാണ് കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ കിട്ടി അദ്ദേഹത്തിന് വളരെ വിഷമായിരുന്നു കാരണം മെഡിക്കൽ കോളേജാണെങ്കിൽ ഇഷ്ടംപോലെ രോഗികളും ബന്ധുക്കളും കാര്യങ്ങളുമുണ്ട് തൃശ്ശൂർക്ക് പോകണമെന്നുള്ള എന്നുള്ള വിഷമമുണ്ട് ആ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ധ്യാനം കൂടി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി തീരുമാനിച്ചു കഴിയുന്നത്ര ജവമാല ഈ ദിവസം ചെല്ലണം തൃശൂർക്ക് അദ്ദേഹം പോവുക സീസൺ ടിക്കറ്റ് എടുത്ത് ട്രെയിനിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരെ ആ വ്യക്തിയെ സ്വന്തം കാറിന് പോവും അവിടുന്ന് ട്രെയിനിൽ കയറും തിരിച്ച് അതുപോലെ തന്നെ വരും ഈ സമയം മുഴുവനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഏതാണ്ട് ചില ദിവസങ്ങൾ ഇരുപത്തഞ്ച് ജപമാലയോളം ചൊല്ലി എന്ന് ആ വ്യക്തി പറഞ്ഞത് എന്നിട്ട് ആ വ്യക്തി പറയുന്നത് എന്താണെന്നറിയുമോ ജീവിതത്തിന് മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം ഇങ്ങനെ മാറി മാറി പോയിട്ട് ഇങ്ങനെ വഴിതെളിഞ്ഞു വരുന്നൊരു അനുഭവം ഹൃദയത്തിലേക്ക് സന്തോഷം ഒരു അനുഭവം ആനന്ദം തരുന്ന ഒരു അനുഭവമാണ് ഈ ജപമാല ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത് തിന്മകൾ പ്രശ്നങ്ങൾ ബന്ധനങ്ങൾ അകന്നകന്നു പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഈ ജപമാല വലിയൊരു ആയുധമാണ് പിശാചിനെതിരെയുള്ള ഒരു ആയുധമാണ് നമുക്കൊരു നിമിഷം ഒറ്റ ഒരു വാചകം മാത്രം നമുക്ക് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയുമ്പോൾ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങേരു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലം ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വീണ്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കാലഘട്ടം വിശുദ്ധ ഡൊമിനിക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ ജനങ്ങളകന്നു പാഷാണ്ഡത ആർ ബി ജെൻസിയൻ പാഷാണ്ഡത അതുകണ്ട് അദ്ദേഹം മനസ്സ് മടുത്തു മനസ്സ് വേദനിച്ചു ജനത്തിൻ്റെ വിശ്വാസത്തെ അദ്ദേഹത്തിന് വളരെ വേദനയുണ്ടായി അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ടോളോസിനടുത്തുള്ള ഒരു വനത്തിലേക്ക് അദ്ദേഹം പോവുകയാണ് നമുക്കറിയാം ബൈബിളിൽ കാണുന്നുണ്ട് മോശ പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി ജനം തെറ്റെയ്തപ്പോൾ ധനം വിഗ്രഹാരാധന നടത്തിയപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോയി അങ്ങനെ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ദൈവധന്നതിൽ പറയുകയാണ് ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് നീ എന്നെ ശിക്ഷിച്ചു കൊള്ളുക അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും എന്നാണ് മോശ പ്രാർത്ഥിച്ചത് ഇവിടെ വനത്തിൽ തീഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക മുട്ടുകുത്തി പാറമേൽ നിന്ന് നെറ്റി പാറമേൽ മുട്ടിച്ച് ശരീരം മുറിവേൽപ്പിച്ച് രക്തം വാർന്ന് ഒരു ദിവസം കടന്നുപോയി രണ്ട് ദിവസം കടന്നുപോയി മൂന്ന് ദിവസം കടന്നുപോയി വിശുദ്ധ ഡൊമിനിക്ക് അബോധാവസ്ഥയിലായി ജനത്തിനു വേണ്ടിയിട്ട് ജനത്തിൻ്റെ പാവങ്ങളിൽ നിന്ന് മോചിക്കാനായിട്ട് രക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ പ്രാർത്ഥന അവിടേക്ക് മാതാവ് മൂന്ന് മാലാഖന്മാർ കടന്നു വന്നിട്ട് ഡൊമിനിക്കിനെ തട്ടി വിളിച്ചു ഡൊമിനിക്കിനോട് ചോദിച്ചു അല്ലയോ ഡൊമിനിക്ക് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള മാർഗം ആയുധം എന്താണെന്ന് എനിക്കറിയാവും ചോദിച്ചു ഡൊമിനിക്ക് പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഠിനഹൃദികളുടെ മാനസാന്ദ്രത്തിന് വേണ്ടിയിട്ട് ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആയുധമുണ്ട് അത് പരിശുദ്ധ സ്ത്രീത്വം നൽകുന്ന ആയുധമാണ് അത് മാലാഗിയുടെ സങ്കീർത്തനങ്ങളാണ് ഈ മാലാഗിയുടെ സങ്കീർത്തനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി ലോകത്തെ രക്ഷിക്കാനായിട്ട് മാതാവ് ആവശ്യപ്പെട്ടു എന്നിട്ട് മാതാവ് ഒരു ജപമാല ഏൽപ്പിച്ചു ജപമാല ചൊല്ലാനും ജപമാലയെക്കുറിച്ച് പറഞ്ഞാനും ജപമാലയെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് വിശുദ്ധ ഡൊമിനിക്കിനെ മല മാതാവ് പറഞ്ഞേക്കാണ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നന്മ നിറഞ്ഞ മറയും എന്നുള്ള പ്രാർത്ഥന ജപമാല എങ്ങനെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നത് പിതാവായ ദൈവത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ജപമാലയിൽ കാണാൻ വേണ്ടി സാധിക്കും ഗബ്രിയേൽ ദൂതൻ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അംബാസിഡർ ആയിട്ടാണ് സ്വന്തം കാര്യം പറയാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കാനാണ് അവിടുന്ന് വന്ന് പറഞ്ഞു നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവ് നിന്നോടുകൂടിയെന്നാണ് ഇത് പിതാവായ ദൈവം നൽകിയ പ്രാർത്ഥനയാണ് അപ്പോൾ ജപമാലിയിൽ പിതാവായ ദൈവത്തിൻ്റെ പ്രാർത്ഥന കാണാൻ സാധിക്കും ജപമാലിയിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച പ്രാർത്ഥന കാണാൻ സാധിക്കും എലിസബത്ത് ആത്മാവിനെറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണ് ഇതും ജപമാലയും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ജപമാലയും നമുക്ക് കാണാൻ സാധിക്കും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണത് പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ എന്നുള്ള പ്രാർത്ഥന ഇത് ആരുണ്ടാക്കിയതാണ് സഭയുണ്ടാക്കിയതാണ് സഭയിലൂടെ കടന്നു വന്ന പ്രാർത്ഥനയാണ് യേശുവിൻ്റെ സിറസാണ് സഭ യേശുവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ എന്നു വച്ചാൽ സഭയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈശോ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണിത് അതിന് പുറമെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയും നമ്മൾ ജവമാലിൽ ഉരുവിടുകഴിഞ്ഞു അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അവിടെ പിതാവായ ദൈവം കടന്നു വരുന്നുണ്ട് പരിസത്രിത്വം കടന്നു വരുന്നുണ്ട് അപ്പോൾ ജപമാല എന്ന് പറഞ്ഞത് പരിശുദ്ധ ത്രിത്വം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അതുകൊണ്ട് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നിത്യം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് നിത്യജീവൻ നേടുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം ജപമാലയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് ജപമാല ഇതിലും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയില്ല ഇതാ പറഞ്ഞിരിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ജപമാല ഇതിലും ശ്രേഷ്ഠമായ മറ്റൊരു പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അനുഗ്രഹങ്ങളുള്ളതാണ് അത് മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് ജപമാല എന്ന് പറഞ്ഞിരിക്കുന്നു നിത്യജീവൻ നേടുന്നതിന് നിത്യരക്ഷ നേടുന്നതിന് ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥനയാണ് ജപമാല എന്ന് ലിയോ പതിമൂന്നാമന്മാർ പാപ്പ ആവശ്യം പറയുകയായിരിക്കുന്നത് ഒരു വക്കീൽ അദ്ദേഹം കുറേശേ സുശേഷവേല ചെയ്യുമായിരുന്നു അങ്ങനെ സുവിശേഷവേല ചെയ്യുന്ന ആ വ്യക്തിയെ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ ജപമാന ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു ആ തീരുമാനം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചു ആ വ്യക്തി പറഞ്ഞത് ജപമാന ചൊല്ലിൻ അഭിഷേകമായിട്ട് എനിക്ക് വന്നു വെച്ചാൽ ഒരു ദിവസം ഇരുപത് ജപമാല ഞാൻ ചൊല്ലും വക്കീലാണ് പറയുന്നത് അതൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെടുന്നില്ല അത് ജോലി ചെയ്യുമ്പോൾ പോലും മനസ്സിൽ നിന്ന് അറിയാതെ ഒഴിയൊഴുകി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ജപമാല ചൊല്ലാനുള്ള കൃപകർത്താവ് എനിക്ക് തന്നു തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവ് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഇത്രയോ ചെയ്താൽ മതി നമുക്കൊരു തീരുമാനം എടുക്കണം ആ തീരുമാനം കർത്താൻ മുമ്പിലേക്ക് സമർപ്പിക്കണം അത് അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം ജപമാല ഒരു അനുഗ്രഹമായിട്ട് ഒരഭിഷേകമായിട്ട് ചൊല്ലാൻ പ്രാർത്ഥിക്കാനുള്ള നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ് എല്ലാ ദിവസവും പന്ത്രണ്ട് ജപമാല ഞാൻ ചൊല്ലുന്നുണ്ട് ഇപ്പം ഒരു ദിവസം പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജപമാല ചൊല്ലാൻ പറ്റിയില്ല രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ രാത്രിയിൽ മുട്ടുകുത്തി നിന്ന് ജപമാല പന്ത്രണ്ട് ജപമാല ചൊല്ലി രാത്രി വെളുപ്പിന് മൂന്ന് മണിയായി ആ മൂന്ന് മണിക്ക് ശേഷമാണ് എനിക്ക് ഉറക്കം വന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഞാനെടുത്ത തീരുമാനം അതെൻ്റെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് വന്നു ജപമാല ചൊല്ലാനായിട്ടുള്ള തടസ്സങ്ങളുണ്ടായി ആ തടസ്സം കർത്താവ് എടുത്തു മാറ്റി എന്നുള്ളതാണ് ജപമാല ചൊല്ലി പൂർത്തിയായതിന് ശേഷമാണ് ആ വ്യക്തി കടന്നുറങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിൻ്റെ ദിനവൃത്താന്തത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു യുവ സന്യാസി എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലും ഒരു ദിവസം ജപമാല ചൊല്ലാൻ സാധിച്ചില്ല കാരണം എന്താ തിരക്ക് കാരണം ജോലി തിരക്ക് കാരണം ജപമാല ചൊല്ലാൻ സാധിക്കാതിരുന്ന ആ വ്യക്തിയെ അത്താഴ സമയത്ത് സുപ്പുയരോട് ചോദിച്ചു ഞാൻ ജപമാല ചൊല്ലി പൂർത്തിയാക്കിയിട്ട് വന്നോട്ടെ ചോദിച്ചു അങ്ങനെ അനുവാദം കിട്ടി ആ വ്യക്തി മുറിയിലേക്ക് പോയി മാതാനു മുമ്പിൽ ജവമാല ചൊല്ലാൻ നിറഞ്ഞു യുവസന്യാസിയെ കാണാതെ മറ്റുള്ളവർ ആൾക്കാർ ഓരോരുത്തരെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ അവർ വന്നപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി മാതാവിന് മുമ്പിൽ നിന്ന് ജപമാല ചൊല്ലുന്നു മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു ഒരു മാലാക ഈ യു യുവ സന്യാസി ഓരോ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഓരോ പൂക്കൾ കൊണ്ടുവന്നിട്ട് മാതാവിന് കൊടുക്കുന്നു മാതാവ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു മാതാവ് തൻ്റെ കിരീടത്തിൽ എടുത്തു വെക്കുന്നു ജപമാല ചൊല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞു ചൊല്ലുമ്പോൾ ഓരോ റൂസപ്പൂക്കളായിട്ട് മാതാവിനെ സമർപ്പിക്കുന്ന ഒരു സന്ദേശമാണ് അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഒരു പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ ദിവസവും ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലും അത് ഏറ്റവും കുറഞ്ഞതാണ് അതിൽ കൂടുതൽ ചൊല്ലാനുള്ള അവസരങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും കിട്ടുന്നുണ്ട് കുറഞ്ഞത് സമ്പൂർണ്ണ ജപമാല എങ്കിലും ചൊല്ലും നമുക്കിരു നിമിഷം തീരുമാനിക്കാം ഇന്ന് എല്ലാ ദിവസവും ഞാൻ സമ്പൂർണ്ണ ജപമാലി എങ്കിലും ചൊല്ലി ലോക രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മാനസാന്നിധ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് തീരുമാനമെടുക്കുക ആ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകമുണ്ട് കൂടുതൽ ചൊല്ലാൻ തീരുമാനമെടുത്താൽ അതിൻ്റെ പേരിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിഷേകമുണ്ടാകും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയ അഭിഷേകവും കൃപയും കർത്താവ് നൽകുന്നുണ്ട് ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ